മാതാവ് നിത്യകന്യകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കത്തോലിക്കരായ നാം എല്ലാവരും. എന്നാൽ ചിലർ ചോദിക്കുന്നു, മാതാവ് എപ്പോൾ വരെ കന്യകയായിരുന്നു? അതവർ വെറുതെ ചോദിക്കുന്നതല്ല, അവർ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1:25 നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൾ അവനെ അറിഞ്ഞില്ല. അപ്പോൾ അവർ പറയുന്നു, അതിൻ്റെ അർത്ഥം പുത്രനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ യൗസേ പിതാവും മാതാവും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും അവർ തമ്മിൽ പരസ്പരം അറിയുകയും ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? വരെ എന്നുള്ള ആ ഒരു വാക്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ഗ്രീക്ക് ഭാഷയിലെ ഹെയ്യോസ് എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതുവരെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ അതിനുശേഷം വിപരീതമായത് സംഭവിച്ചു എന്നൊരർത്ഥം ആ വാക്യത്തിനില്ല. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ബൈബിളിൽ തന്നെ പല ഭാഗങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. സാമുവേലിൻ്റെ 2:6:23 സാവൂളിൻ്റെ പുത്രിയായ മിഷേൽ മരണം വരെ വന്ധിയായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മരണത്തിന് ശേഷം അവൾക്ക് സന്താനങ്ങൾ ഉണ്ടായി എന്നല്ല. അതേപോലെ യെശയ്യാ പ്രവാചകൻ്റെ 46:4 വാർദ്ധക്യം വരെ നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് അരുളി ചെയ്യുന്നുണ്ട്. അതിനർത്ഥം വാർദ്ധക്യം വരെ നിന്നെ ഞാൻ രക്ഷിച്ചിട്ട് അത് കഴിയുമ്പോൾ നിന്നെ ഞാൻ ശിക്ഷിക്കും എന്നല്ലോ. സങ്കീർത്തനങ്ങളുടെ 110:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ആ വാക്യത്തിൻ്റെ അർത്ഥം നിന്റെ ശത്രുക്കൾ പാദപീഠത്തിലായിക്കഴിയുമ്പോൾ അവിടെ നിന്ന് എണീറ്റു പോകണം എന്നല്ലോ. അപ്പോൾ ആ വരെ എന്നുള്ള വാക്യം കൊണ്ട് അതിനുശേഷം വിപരീതമായത് സംഭവിച്ചു എന്നൊരർത്ഥമില്ല. കത്തോലിക്കാ തിരുസഭ പഠിപ്പിക്കുന്നതനുസരിച്ചും നാം വിശ്വസിക്കുന്നതനുസരിച്ചും പരിശുദ്ധ കന്യകാ മറിയം നിത്യ കന്യകയാണ്. അവൾ പുത്രനെ പ്രസവിക്കുന്നതിന് മുൻപും പുത്രനെ പ്രസവിക്കുന്ന സമയത്തും പുത്രനെ പ്രസവിച്ചതിന് ശേഷവും കന്യകയായി തന്നെ തുടർന്നു. വിശുദ്ധ അഗസ്തീനോസ് പോലെയുള്ള സഭാപിതാക്കന്മാരും ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുത്രനെ പ്രസവിക്കുന്നതിന് മുൻപ് അവൾ കന്യകയായിരുന്നു എന്നുള്ളത് ലൂക്കാസ് സുവിശേഷം 1:26 നമുക്ക് തെളിവായി നൽകുന്നുണ്ട്. പുത്രനെ പ്രസവിച്ചത് കന്യകയായി തുടർന്നുകൊണ്ട് തന്നെയാണെന്ന് യെശയ്യാ പ്രവാചകന്റെ 7:3 നമ്മൾ വായിക്കുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതിനുശേഷവും അവൾ കന്യകയായി തുടർന്നു എന്നത് തന്നെയാണ് സുവിശേഷങ്ങളുടെ അന്തസ്സത്തിയിൽ നിന്നും നാം മനസ്സിലാക്കുന്ന സത്യം. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തോട് നാം ഓരോരുത്തരുടെയും കന്യകാത്വം നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ചേർന്ന വിധം പാലിക്കുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയിലേക്ക് വളരുവാനും ആ വിശുദ്ധിയോടെ ദൈവത്തെ സമീപിക്കുവാനുമുള്ള അനുഗ്രഹം തരണമേയെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.